ഗർഭിണികളിൽ ഗർഭകാലത്ത് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഡോക്ടേഴ്സ് വെള്ളം കുടിച്ചിട്ട് മൂത്രസഞ്ചി ഫുള്ളാക്കി വെക്കാൻ പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണ്? ഗർഭകാലത്ത് ഏതൊക്കെ സ്കാനിങ് ചെയ്യുമ്പോഴാണ് വെള്ളം കുടിച്ചിട്ട് ബ്ലാഡർ ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അൾട്രാസൗണ്ട് സ്കാനിങ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ഇമേജ് എടുക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനിങ്. ഈ സ്കാനിങ് ഗർഭകാലത്ത് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം കുഞ്ഞിന്റെ വളർച്ച നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീയുടെ പെൽവിക് ഓർഗൻസ് ആയിട്ടുള്ള ഓവറി, ഫലോപ്പിൻ ട്യൂബ്, യൂട്രസ് തുടങ്ങിയ ഓർഗൻസ് എല്ലാം എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അൾട്രാസൗണ്ട് സ്കാനിങ് രണ്ട് തരത്തിലാണ്, ട്രാൻസ് അബ്ഡോമിനലും ട്രാൻസ് വജൈനലും. ഈ ഒരു രണ്ട് സ്കാനിങ്ങും ഗർഭിണികളിൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും വയറിന് മുകളിലൂടെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുള്ളത്. ഗർഭിണികളോട് എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് സ്കാനിങ്ങിന്റെ ഒരു മണിക്കൂർ മുമ്പായിട്ട് നല്ല പോലെ തന്നെ വെള്ളം കുടിച്ചിട്ട് ബ്ലാഡർ ഫില്ല് ചെയ്ത് വെക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. അൾട്രാസൗണ്ടിനെ എയറിലൂടെ പാസ് ചെയ്യാൻ കഴിയാത്തതിനാൽ തന്നെ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന യൂറിനറി ബ്ലാഡർ നല്ലൊരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയവങ്ങളുടെ ബെറ്റർ വിഷ്വലൈസേഷന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഗർഭിണികൾ ഗർഭകാലത്ത് അബ്ഡോമിനൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട്, ഒരു മണിക്കൂറൊക്കെ മുൻപായിട്ട് നല്ല പോലെ തന്നെ വെള്ളം കുടിച്ചിട്ട് അവരോട് അവരുടെ മൂത്രസഞ്ചി ഫുള്ളാക്കി വെക്കാൻ പറയുന്നത്. കൂടാതെ നിറഞ്ഞിരിക്കുന്ന മൂത്രസഞ്ചി ഗർഭാശയത്തെ പെൽവിസിന് മുകളിലേക്കും, അതായത് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിറഞ്ഞിരിക്കുന്ന മൂത്രസഞ്ചി കുടലിനെ പുറത്തേക്ക് തള്ളുകയും ഇത് കാരണം പെൽവി ഘടനയെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിലുള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണുന്നതിനും വളരെ ചെറിയ ഡീറ്റെയിൽസ് പോലും വളരെ എളുപ്പത്തിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനും കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടിച്ചിട്ട് വരാൻ പറയാറുള്ളത്. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അൾട്രാസൗണ്ട് തരംഗങ്ങൾ കടന്നു പോകാനും പരിശോധിക്കപ്പെടുന്ന ഘടനയിൽ നിന്ന് തിരിച്ചു വരാനും അനുവദിക്കുന്ന ദ്രാവകം നിറഞ്ഞ ശബ്ദജാലകം ഒരു പൂർണ്ണ മൂത്രസഞ്ചിക്ക് നൽകാൻ കഴിയുന്നതാണ്. ഇത് കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ നൽകാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മളോട് ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ്ങിന് മുൻപായിട്ട് നമ്മൾ നല്ല പോലെ തന്നെ വെള്ളം കുടിച്ച് മൂത്രസഞ്ചി ഫുൾ ചെയ്ത് വെക്കാൻ പറയാറുള്ളത്. ഇനി ഗർഭകാലത്ത് ചെയ്യുന്ന ഏതൊക്കെ സ്കാനിങ് ചെയ്യുമ്പോഴാണ് നല്ല പോലെ തന്നെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ ബ്ലാഡർ ഫില്ല് ചെയ്ത് വെക്കേണ്ടത് എന്ന് നോക്കാം. ഗർഭകാലത്തിന്റെ ആദ്യത്തെ 3 മാസത്തിൽ ചെയ്യുന്ന സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് പൂർണ്ണ മൂത്രസഞ്ചി ആവശ്യപ്പെടാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു സമയത്ത് നിങ്ങളുടെ യൂട്രസ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് പെൽവിക്കിന് ഇടയിലായിരിക്കും, പെൽവിക്കിന് താഴെയായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ തന്നെ വെള്ളം കുടിച്ച് മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുന്നത് ഗർഭാശയത്തെ പെൽവിസിന് മുകളിലേക്ക്, അതായത് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നത് കാരണം തന്നെ ആ ഒരു ഏരിയയിലുള്ള ഇമേജസും യൂട്രസും അതുപോലെ തന്നെ കുഞ്ഞിനെയൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ സ്കാനിങ്ങിലാണ് നിങ്ങളോട് ഡോക്ടേഴ്സ് വെള്ളം കുടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ആദ്യത്തെ ട്രിമസ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് 6 ആഴ്ചയുടെയും 7 ആഴ്ചയുടെയും ഉള്ളിലായിട്ട് ചെയ്യുന്ന സ്കാനിങ്ങും അതുപോലെ തന്നെ 11 ആഴ്ചയുടെയും 14 ആഴ്ചയുടെയും ഉള്ളിലായിട്ട് ചെയ്യുന്ന എൻടി സ്കാനിങ്ങിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലാഡർ ഫില്ല് ചെയ്തിട്ട് വരാൻ പറയാറുണ്ട്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് ട്രിമസ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഗർഭപാത്രം പെൽവിസ് മേഖലയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ്. അതായത് നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ഗർഭം പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഗർഭപാത്രം പെൽവിസ് മേഖലയിൽ നിന്ന് മുകളിലേക്ക് വരുന്നതാണ്. ഇത് വയറിലെ അൾട്രാസൗണ്ടിന് പൂർണ്ണ മൂത്രസഞ്ചി ആവശ്യമായിട്ട് വരുന്നതല്ല. മിക്ക കേസുകളിലും ഗർഭാവസ്ഥയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ അൾട്രാസൗണ്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകത കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നതാണ്. മിക്ക കേസിലും 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് ബ്ലാഡർ ഫില്ല് ചെയ്ത് വെക്കാൻ പറയാറില്ല. എന്നാൽ ചില കേസിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗർഭിണികളോട് വെള്ളം കുടിച്ചിട്ട് വരാൻ പറയാറുമുണ്ട്. സാധാരണയായിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രിമസ്റ്ററിൽ യൂട്രസ് പെൽവിസിന് മുകളിലേക്ക് വരുന്നത് കൊണ്ടും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാരണം ഇത് അൾട്രാസൗണ്ടിനെ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നതിനാൽ യൂറിനറി ബ്ലാഡർ ഫില്ല് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ വെള്ളം കുടിച്ച് ബ്ലാഡർ ഫില്ല് ചെയ്യുന്ന സമയത്ത് പലർക്കും ഓവർ ആയിട്ട് വെള്ളം കുടിച്ചിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ബ്ലാഡർ ഫുള്ളാവുന്ന രീതിയിൽ മാത്രം നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലാഡർ ഫുള്ളായത് കൊണ്ട് തന്നെ വയറിന് മുകളിലൂടെ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വേദനയും അതുപോലെ തന്നെ ചെറിയൊരു അസ്വസ്ഥതയും ഈ ഒരു ബ്ലാഡറിലേക്ക് പ്രഷർ വരുന്നത് കാരണം നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ചിലർക്ക് ട്രാൻസ് വജൈനൽ സ്കാനിങ്ങും ചെയ്യാറുണ്ട്. ഇങ്ങനെ ട്രാൻസ് വജൈനൽ സ്കാനിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഡോക്ടേഴ്സ് യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കളയാൻ പറയാറുമുണ്ട്. ട്രാൻസ് വജൈനൽ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ബ്ലാഡർ ഫുൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് ഓവറായിട്ട് വെള്ളം കുടിച്ചിട്ട് വൊമിറ്റ് ചെയ്യുന്ന രീതിയിൽ വരെ വെള്ളം കുടിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ബ്ലാഡർ, അതായത് നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അത് മൂത്രം പിടിച്ചു വെക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മളോട് ഇത്രയും സമയം നമ്മൾ മൂത്രം പിടിച്ചു വെച്ചതല്ല,
അത് കാരണം തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ കുറച്ചൊരു ചെറിയൊരു വേദന ചിലപ്പോൾ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ചൊരു ടൈം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ യൂറിന് പാസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗർഭിണികളോട് വെള്ളം കുടിച്ച് ബ്ലാഡർ ഫില്ല് ചെയ്തിട്ട് വരാൻ പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.